മോൻസിഞ്ഞോർ സിബാസ്റ്റിൻ ബേത്താനദ് കുടുംബക്കൂട്ടായ്മ രൂപത ഡയറക്ടർ ജേക്കബ് കെ വെള്ളമരുന്ന ഗലച്ച എസ് തി പുതുപ്പറമ്പിലച്ച ബഹുമാനായ ബാബു പോൾ ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് ഏറ്റവും പ്രിയങ്കരനായ ലോറൻസ് ചുമാനപ്പെട്ട വിഹാരി തടത്തിൽ ജ്യോസഫച്ച കത്തീഡ്രൽ വിചാരിയച്ച മറ്റ് വൈദികര് സമർപ്പിതര് മാതാപിതാക്കളെ വലിയൊരു സമ്മേളനമാണിത് നമ്മളുടെ ഈ പരിഷോള് ചെറുതല്ല എന്ന് നമുക്കറിയാം അത് നിറഞ്ഞ് കവിഞ്ഞ് കുടുംബക്കൂട്ടായ്മയുടെ അംഗങ്ങൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് കുടുംബങ്ങളെക്കുറിച്ചും കുടുംബക്കൂട്ടായ്മകളെക്കുറിച്ചും എല്ലാം നിങ്ങളിവിടെ കേട്ടു കഴിഞ്ഞു ഷാജി ഷാജിയച്ഛൻ സുന്ദരമായ വാക്കുകളിലൂടെ നമ്മെ എല്ലാവരെയും ഉണർത്തി ഞാൻ കുടുംബ കൂട്ടായ്മകളെക്കുറിച്ച് നിങ്ങളോട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ആദ്യ കുടുംബം രൂപപ്പെട്ട അതിനെക്കുറിച്ചാണ് ഇന്ന് ഇന്ന് രണ്ട് നിമിഷങ്ങൾ നമ്മളോടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇൻഡിവിഡ്വലിസ്റ്റിക് ആയിട്ടുള്ളതല്ല മറിച്ച ഒരു കമ്മ്യൂണിറ്റി ഒന്നായിട്ട് താമസിക്കണം എന്നതാണ് തനിച്ചിരിക്കുന്നത് നല്ലതല്ല ദൈവം തമ്മെ പഠിപ്പിക്കുന്നതാണ് ഒരു പുരുഷൻ തനിച്ചിരിക്കുന്നത് നല്ലതല്ല തന്മൂലം ദൈവം ചിന്തിച്ചു ആദത്തിന് ഒരു പാർട്ട്ണർ കൊടുക്കണം അതിനു മുമ്പ് നമുക്കറിയാം ആദത്തിൻ്റെ മുമ്പിൽ ഒരു പറ്റം മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ദൈവം ഇങ്ങനെ കടത്തിവിടുകയാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട് ആഡം വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് കാരണം അദ്ദേഹം എല്ലാം കാറ്റലോഗിങ് നടത്തി എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം പേര് കൊടുത്തു അങ്ങനെ ഒരു ലോഡ്ഷിപ്പ് സൃഷ്ടിയുടെ മേൽ അദ്ദേഹം കാണിച്ചു ഏറ്റവും നല്ല സയൻറ്റിസ്റ്റായിട്ട് ശാസ്ത്രീയമായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം നൽകിയ വ്യക്തി ആദമാണ് ആ ആദം തനിച്ചിരിക്കരുത് ഇതെല്ലാം ആദത്തിൻ്റെ മുമ്പിൽ കടത്തിവിട്ടു ആദിങ്ങനെ പേരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും ആദത്തിന് കോ ഈക്വലായിട്ട് തോന്നിയില്ല മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവജാലങ്ങളുമെല്ലാം നോക്കാനും സംസാരിക്കാനും പരിഗണനയിലെടുക്കാനും പ്രാർത്ഥിക്കാനും വൈകാരിക തലങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തി വേണം എന്ന് ദൈവം തന്നെ തീരുമാനിക്കുകയാണല്ലോ നമുക്കറിയാം ഒരു പട്ടി ഒരു പശു എത്ര സ്നേഹവും വാത്സല്യവും വിശ്വസ്ഥതയും അടുപ്പവും ഒക്കെ കാണിച്ചാലും ഹീസ് നോട്ട് എ സോൾ മെയ്റ്റ് ഒരു വീട്ടിൽ ഒരു ഭർത്താവിന് ഭാര്യയെപ്പോലെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെപ്പോലെയോ മാതാപിതാക്കൾക്ക് മക്കളെപ്പോലെയോ സോൾ മേറ്റ് നമുക്കൊരു ആത്മബന്ധം പുലർത്താനായിട്ട് പറ്റുന്നതല്ല ഉൽപത്തി പുസ്തകം അത്ഭുതകരമായ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പ്രപഞ്ചശാസ്ത്രവും എല്ലാം നൽകുന്നുണ്ട് ദൈവം നമുക്കറിയാം ആദ്യത്തെ ആഴമായ ഉറക്കത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വാരിയല് വലിച്ച് ൂരി എടുക്കുകയാണ് ചെയ്തത് മറ്റ് ജീവജാലങ്ങളെല്ലാം കണ്ടിട്ടും തൃപ്തി വരാതെ നിൽക്കുന്ന ആ പുരുഷനെ അഗാധമായ ഉറക്കത്തിലേക്ക് ദൈവം നയിച്ചു ആ ഉറക്കത്തിൽ ഒരു വാരിയല് ഊരി എടുത്തപ്പോൾ ആദ്യത്തിന് മനസ്സിലായ ഒരു കോ ഈക്വൽ ആയിട്ടുള്ള ഒരാളിനെ കിട്ടി കന്നുകാലിയെ കണ്ടതുപോലെയോ ആടിനെ കണ്ടതുപോലെയോ പറന്നുപോകുന്ന പക്ഷികളെ കണ്ടതുപോലെയല്ല ഒരു കോ ഈക്വൽ ആയിട്ടുള്ള ഒരു പങ്കാളിയെ കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുകയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വൺ ക്യാൻ ബി ഫ്രണ്ട്സ് ഓൺലി വിത്ത് ആൻ ഈക്വൽ ഫോർ ഓൺലി ആൻ ഈക്വൽ ക്യാൻ മീറ്റ് ദ ഗെയ്സ് ഓഫ് അനദർ ുള്ളി ഒരു നോട്ടം ഒരു ഇഷ്ടം അതൊരു ഈക്വലായിട്ട് നിൽക്കുന്നവരെയാണ് എളുപ്പം നമ്മൾ ഈ രൂപതക്കാർ നമ്മളെ അച്ഛന്മാർ മാതാപിതാക്കൾ ആ ഇക്വാളിറ്റിയാണ് നമുക്ക് വർത്തമാനം പറയാനും കാണാനും കൂടാനും എല്ലാം നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഇന്ന് തന്നെ ഇവിടെ ആയിരത്തിലധികം ആയിരം ഒന്നും ആയിരിക്കല്ല ഇത്രയും ആളുകൾ ഇവിടെ വന്നത് ഈ കാരണം കൊണ്ടാണ് നമുക്ക് കാണാനും നോക്കാനും പ്രധാനം പറയാനും നമ്മുടെ ചിന്തകൾ ഒക്കെ തുല്യരായിട്ടുള്ള ആളുകൾ എന്ന നിലയിലാണ് തുല്യതയെക്കുറിച്ചാണ് തോമസ് അക്വിനാസ് പറഞ്ഞത് ഈ സ്ത്രീയെ ആദത്തിൻ്റെ തലയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് സൃഷ്ടിച്ചില്ല തോമസ് അക്വിനാസ് പറഞ്ഞു ഒരുപക്ഷെ അന്നേരം ഈ പെണ്ണ് തലയിൽ കയറി നിരങ്ങുമായിരിക്കും അക്വിനാസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞല്ല അങ്ങനെ പുരുഷൻ്റെ തലയിൽ നിന്ന് ഈ സൃഷ്ടിയെ എടുത്താൽ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചേക്കാം അല്ലാതെയും ചിലപ്പം സംഭവിക്കുന്നുണ്ടാകും അത് നിങ്ങളുടെ മിടുക്കാണ് കാലിൽ നിന്ന് എടുക്കാത്തത് ഈ പുരുഷൻ ഈ പെണ്ണിനെ ചവിട്ടി മതിക്കരുത് ചുരുക്കം ചിലപ്പോഴെങ്കിലും നല്ല ചവിട്ടി മേടിക്കുന്ന അമ്മച്ചിമാരുണ്ട് എനിക്കൊന്നായിട്ടറിയാം കാലിൽ നിന്ന് എന്തെങ്കിലും എടുത്താണ് ഈ പെണ്ണെ സൃഷ്ടിച്ചെങ്കിൽ ഈ പുരുഷനെപ്പോഴും ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും ഈ പെണ്ണെ അപ്പം ദൈവത്തിന് അതും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ദൈവം ഒരു വാരിയല് നമ്മുടെ ഹൃദയഭാഗമാണല്ലോ നമുക്ക് ഒരു ഒരു തുല്യത അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് അങ്ങനെ എടുത്തു ആ ആഴമായ ഉറക്കത്തിൽ നിന്ന് ഒരു സമാനത കണ്ടെത്തി തുല്യത കണ്ടെത്തി ദൈവം ആ സൃഷ്ടികർമ്മം നടത്തുകയാണ് ഏറ്റവും ആഴമായ ഒരു ബന്ധം നമുക്കറിയാം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് കുടുംബം കുടുംബ കൂട്ടായ്മ കുടുംബ ഭദ്രത എന്നൊക്കെ പറയുന്നത് അതാണല്ലോ ആ ആഴമായ ബന്ധമാണ് ഇവിടെ നമുക്ക് ദൈവം നൽകുന്നത് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം അതാണ് ആ തുല്യതയിൽ നിന്നാണ് അവരേക ശരീരമാകുന്നത് അവരേക ശരീരം എന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അവരിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ആ കുട്ടികളിലാണ് ഇവർ ഇവരൊന്നായിരുന്നു ഇവരൊന്നാണ് അല്ലെങ്കിൽ ഇവരൊന്നായി തീർന്നത് ഈ കുഞ്ഞിലാണ് അവരുടെ രണ്ടു പേരുടെയും അംശങ്ങൾ ഈ കുട്ടികളിലാണ് അങ്ങനെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം ദൈവം സൃഷ്ടിയുടെ ആരംഭകാലം മുതൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു ആ ഒരു കാര്യമാണ് നമ്മൾ വിവാഹത്തിലും എല്ലാ വിവാഹ ആഘോഷങ്ങളിലും ആത്യന്തികമായിട്ട് കുടുംബ കൂട്ടായ്മയിലും അതുതന്നെയാണല്ലോ അനാദി മുതൽ ഫ്രം ദ വെരി ബിഗിനിങ് ഗോഡ് വാൻഡ് കമ്മ്യൂണിറ്റി കൂട്ടായ്മ ദൈവം തന്നെയും കൂട്ടായ്മയാണല്ലോ രാവുപത്രം പരിശുദ്ധ റൂഹ ദൈവം തന്നെയും കൂട്ടായ്മയാണ് ദൈവം എപ്പോഴും മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ് വിവാഹവും കുടുംബവും മക്കളും കൊച്ചുമക്കളും എല്ലാം അതാണല്ലോ സഭയെന്നും വിവാഹ മോചനത്തിന് ഡൈവോഴ്സിന് എതിർ നിൽക്കുന്നതും അതുകൊണ്ടാണ് ഡൈവോഴ്സ് എന്ന് പറയുന്നത് സഭയിലില്ല ഡൈവോഴ്സിലായിട്ട് പോകുന്നത് ശരിക്കൊരു വിവാഹം നടന്നിട്ടില്ല എന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് തെളിവ് സ്ഥിരം കൊടുക്കുമ്പോഴാണല്ലോ കൂട്ടായ്മയിൽ എന്നും പുരുഷനും സ്ത്രീയും നിൽക്കുന്നതിന് വേണ്ടിയാണ് ആത്യന്തികമായിട്ടുള്ള ഒരിക്കലും അടിഞ്ഞു പോകാൻ പാടില്ലാത്ത ആ ബന്ധത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത് ആദത്തിൽ നിന്ന് വരുന്ന പൂവായും ഈശോയും സഭയും അന്തർലീനമായിട്ടുണ്ട് അതിൽ ആദത്തിൻ്റെ ഉറക്കം ഈശോയുടെ മരണം മുൻകൂട്ടി കാണുന്ന കാര്യമായിരുന്നു പാർശ്വത്തിൽ നിന്ന് വാരിയലിൽ എടുത്തെങ്കിൽ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയതാണ് സഭ പുതാശകള് അടിസ്ഥാനപരമായിട്ടുള്ള ആ താരതമ്യം സഭയിൽ എന്നും നിലനിൽക്കുന്നതാണ് തോമസ് മർട്ടൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണല്ലോ എ സോളിറ്റ്യൂഡ് ദാറ്റ് ബിക്കംസ് സൊസൈറ്റി ആദ്യത്തിൻ്റെ ഏകാന്തത ഒരു കമ്മ്യൂണിറ്റിയായിട്ട് മാറുകയാണ് എ സോളിറ്റ്യൂഡ്

പ്രാർത്ഥിക്കുന്നത് സോളിറ്റ്യൂഡിൽ ആയിരിക്കുമ്പോഴും നമ്മൾ മൾട്ടിറ്റ്യൂഡിലാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഒരപ്പൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അമ്മയും അതുപോലെയാണ് അതുകൊണ്ട് ഈ ഏകാന്തത മെർട്ടൻ പറയുന്നത് പോലെ സോളിറ്റ്യൂഡ് ദാറ്റ് ബിക്കംസ് സൊസൈറ്റി നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിലുള്ള എല്ലാവരോടും കൂടുതൽ ആത്മീയമായിട്ട് അടുക്കുന്നതിനും അങ്ങനെ നല്ലൊരു സ്നേഹ ബന്ധത്തിലേക്ക് എപ്പോഴും അവരെ കൊണ്ടുവരാനും വേണ്ടിയാണ് കർത്താവ് നമുക്ക് കൽപ്പിച്ച് തന്ന വലിയ കൃപയുടെ നാടുകളാണ് നാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയതെല്ലാം നമ്മൾ അകൽച്ചകൾ വരുമ്പോൾ വീട്ടിൽ അപ്പനു അമ്മയും പ്രധാനം പറയാതിരിക്കുമ്പോൾ മക്കൾ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ എന്തോ ഒരു ഐശ്വര്യക്കേടാണ് ഏറ്റവും വലിയ പ്രയാസം അതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പാപം ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ളവരെ പരിഗണനയിലെടുക്കാതിരിക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് അതാണ് ഉൽപ്പത്തി മൂന്ന് എട്ടില് ആദ്യത്തെക്കുറിച്ച് പാപം ചെയ്ത ശേഷം ഹി ഹൈഡ് ഹിംസെൽഫ് ഫ്രം ദ ഫേസ് ഓഫ് ഗോഡ് പാപം ചെയ്തപ്പം നേരെ നോക്കാൻ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമാണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആദം മാറി നീക്കുകയാണ് ഗോഡ് സോട്ട് ഔട്ട് ആഡം നോട്ട് അറ്റ് മിഡ് ഡേ ബട്ട് ഇൻ ദ ഈവനിങ് കാരണം പറയുകയാണ് ആഡം ഹാഡ് ഓൾറെഡി ലോസ്റ്റ് ദ സൺലൈറ്റ് ഫോർ ഹിസ് ഹൈ നൂൺ വാസ് ഓവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നട്ടുച്ചയ്ക്കല്ല ദൈവം അന്വേഷിച്ചു വരുന്നത് ഇരുട്ടിലാണ് ഇരുട്ടിലാണ്ക്കന്മാരുടെ ഭാഷ്യമാണ് ഞാൻ പറഞ്ഞത് ഇരുട്ട് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആഡം ഹാഡ് ഓൾറെഡി ലോസ്റ്റ് ദ സൺലൈറ്റ് ദ ദ നൂൺ ഡേ ദൈവമാകുന്ന ആ പ്രകാശമെല്ലാം പോയി അതുകൊണ്ട് തന്നെയാണ് ദൈവവും അവന് ഇരുട്ടിൽ അല്ലെങ്കിൽ സ്നേഹമില്ലാതിരിക്കുന്ന ആ ഒരു കാര്യത്തിലൊക്കെ അന്വേഷിക്കുന്നതോ വിളിക്കുന്നതോ എല്ലാം അതിനു മുമ്പ് ദൈവത്തിൻ്റെ കരം പിടിച്ച് ആദ്യമാതാപിതാക്കൾ പ്രതീക്ഷായിലൂടെ നടന്നു അതാണ് ഏറ്റവും നല്ല കൂട്ടായ്മ ദൈവത്തിൻ്റെ കരം പിടിച്ച് ആദ്യമാതാപിതാക്കൾ പ്രതീക്ഷയിലൂടെ ഉലാത്തി എന്ന് പിതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുക നടക്കുക സന്തോഷിക്കുക നമ്മുടെ കുർബാനയിലൊക്കെ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് മനുഷ്യത്വം ധരിച്ചു മനുഷ്യത്വം എടുത്തു മനുഷ്യത്വം ഉടുത്തു എന്നൊക്കെ പറയുന്നതെല്ലാം അഗാധമായ ദൈവശാസ്ത്ര വാക്കുകളാണ് അഗാധമായ ദൈവശാസ്ത്ര വാക്കുകളാണ് അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കർത്താവ് പുതിയ നിയമത്തിൽ തയ്യടിച്ചു വിശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ആറേഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം വാസ്തവത്തിൽ കുടുംബക്കൂട്ടായ്മയുടെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു മക്കൾ വിശക്കുമ്പോൾ അപ്പനും അമ്മയും ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു എല്ലാ അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ ദാഹിക്കുന്നു കാണുമ്പോൾ അവരാണ് അതെല്ലാം ചെയ്യുന്നത് ഞാൻ പരദേശിയായിരുന്നു ഏതെങ്കിലും തരത്തിൽ നമുക്ക് വീട് വിട്ട് പോകേണ്ടി വന്നെങ്കിൽ അപ്പനും അമ്മയും മാത്രമേ അവർ വീണ്ടും സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ളവരൊക്കെ പറയും അവർ പോയി അല്ലെങ്കിൽ കൊന്നു കളഞ്ഞതാണ് അല്ലെങ്കിൽ ഒളിച്ചു പോയതാണ് പക്ഷേ മാതാപിതാക്കൾ അവരെ സ്വീകരിക്കും ഞാൻ നഗ്നായി നമ്മളെ എല്ലാം ഉടിപ്പിച്ചത് അപ്പനും അമ്മയാണല്ലോ ആദ്യത്തെ നാലഞ്ച് വർഷങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെയും കഴുകി വൃത്തിയാക്കി ഉടിപ്പിച്ച് നിർത്തുന്നത് അപ്പനും അമ്മയാണ് ഞാൻ രോഗിയായിരുന്നു സന്ദർശിച്ചു ഏതപ്പനാണ് ഏതമ്മയാണ് ഒരു മകൻ മകള് രോഗിയാവുമ്പോൾ കാണാൻ ചെല്ലാതിരിക്കുന്നത് ഞാൻ കരാഹരിതത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു ഒരു മകൻ മകള് ജയിലിലായി പോയെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ സാധിച്ചെങ്കിൽ അപ്പൻ കാണാൻ ചെല്ലും അമ്മ കാണാൻ ചെല്ലും ആ ഒരു ഒരു ഇമേജറി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡങ്ങളായിട്ട് കർത്താവ് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഒരപ്പനും അമ്മയ്ക്കും മാത്രമേ അതുപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ കുടുംബത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് അതാണ് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് അധികം കാര്യങ്ങൾ പറയാനില്ല രണ്ടു മൂത്തി ഒന്ന് അഞ്ചിൽ പോലൂസ് പറഞ്ഞല്ലോ ഒരൊറ്റ കാര്യം പരിശോധിച്ചാൽ മതി നിൻ്റെ വലിയമ്മയുടെയും നിൻ്റെ അമ്മയുടെയും വിശ്വാസം നിനക്കുണ്ടോ എന്ന കാര്യം നോക്കിയാൽ മാത്രം മതി വേറെ അധികം വലിയ തത്വമൊന്നും അന്വേഷിച്ച് പോകേണ്ട ഒരു വീട് അവിടെ സമാധാനം ഉണ്ടായിരിക്കണമെങ്കിൽ നിൻ്റെ അമ്മയുടെയും വലിയമ്മയുടെയും വിശ്വാസം നിനക്കുണ്ടോ നിനക്കൊണ്ട് എനിക്കുറപ്പുണ്ട് എന്ന് പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട് നിൻ്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവനിക്കേക്കും ഉണ്ടായിരുന്ന വിശ്വാസം നിനക്കുണ്ട് എന്നെനിക്കുറപ്പുണ്ട് അത് മതി വേറെ ഒരു മാനദണ്ഡവും വേണ്ട എൻ്റെ കൂട്ടത്തിൽ ശിഷ്യനായിട്ട് സഹപ്രവർത്തകനായിട്ട് ജോലി ചെയ്യാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളും കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കേണ്ട കാര്യം അതുതന്നെയാണ് നമുക്ക് നമ്മുടെ അമ്മയും വല്യമ്മയും പറഞ്ഞു തന്ന വിശ്വാസം അതിൻ്റെ ആഴം അവരുടെ ആത്മീയത നമുക്കുണ്ടെങ്കിൽ ഞാൻ കരുതുന്നത് എല്ലാം ഉണ്ട് എല്ലാ കാര്യവും അതിനകത്തുണ്ട് അതുകൊണ്ട് കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് തിയറിറ്റിക്കലായിട്ടുള്ള സോഷ്യോളോജിക്കലായിട്ടുള്ള നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു അത് അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയല്ല അത് അടിസ്ഥാനപരമായിട്ട് അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് അതിനെ നല്ലതുപോലെ എൻഫ്ലുവക്കുന്ന ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളെന്നും കുടുംബ കൂട്ടായ്മയിൽ പറയാറുള്ള നടപടി നാല് രണ്ട് നാൽപ്പത്തിരണ്ടില് അവർ അപ്പസോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു നമ്മൾ കുടുംബ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോഴും അതാണല്ലോ താല്പര്യപൂർവ്വം ഈ ഒരു കൂട്ടായ്മയിൽ എത്തണം താല്പര്യമില്ലാണ്ട് വന്നിരുന്നാൽ നമ്മളൊന്നും പഠിക്കുന്നില്ല ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല എല്ലാം നമ്മൾ എന്തൊക്കെയോ കേട്ടു അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് താല്പര്യപൂർവ്വം നമ്മൾ സ്ലിഹന്മാരെക്കുറിച്ച് കേൾക്കാനും കൂട്ടായ്മയിൽ വീട്ടിനുള്ളിലും ഇടവകയിലും രൂപതയിലും ആയിരിക്കാനും അപ്പം മുറിക്കലും അത് വീട്ടിലെ താഴമാകട്ടെ പള്ളിയിൽ അർപ്പിക്കുന്ന കുർബാന കുർബാനയാകട്ടെ ഒരു രൂപത ഒന്നിച്ചു ചേർന്ന് അർപ്പിക്കുന്ന കുർബാനയാകട്ടെ അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും വീട്ടു പ്രാർത്ഥനയാകട്ടെ സ്വകാര്യ പ്രാർത്ഥനയാകട്ടെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കൂടുതലും ഞങ്ങളന്മാരും സമർപ്പിതരും ചെല്ലുന്ന പ്രാർത്ഥനകളാകട്ടെ അവിടെയൊക്കെ താല്പര്യപൂർവ്വം നമ്മൾ ഇടപെടുന്നുണ്ടോ എന്നതിലാണ് ഈ കൂട്ടായ്മയുടെ മാനദണ്ഡം ഷജി ആമുഖത്തിൽ പറഞ്ഞു കൂട്ടായ്മ നമുക്ക് വളരെ ശക്തമാണ് പലാരൂപതിയിൽ നല്ലപോലെയുണ്ട് പ്രധാനപ്പെട്ട ലോറൻസച്ചിനും ഒക്കെ ഇന്ന് ത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് അദ്ദേഹം ഇവിടെ എത്തിയത് നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് സഭ പൊതുവേ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിജിലൻസാണ് ഈ കുടുംബക്കൂട്ടായ്മകൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ താല്പര്യമാണ് അതിനോട് ഇവിടെ നമ്മൾ കാണുന്നത് സാന്നിധ്യം വഴി അതുകൊണ്ട് കുടുംബക്കൂട്ടായ്മകൾ ശക്തിപ്പെടണം കൂട്ടായ്മയോട് എല്ലാ അച്ഛന്മാരും താല്പര്യം കാണിക്കണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരച്ഛൻ ഒരിടവകയിൽ ആലോചിച്ചാൽ നടക്കലാത്ത ഒരു കാര്യവുമില്ല നല്ല കാര്യങ്ങൾ ഒരച്ഛന് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ രൂപതയിൽ ഏത് കാര്യവും നമുക്ക് നന്നായിട്ട് നടത്താൻ പറ്റും കുടുംബ കുടുംബക്കൂട്ടായ്മ മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഈ നാളുകളിലൊക്കെ ഷാജീച്ഛനും വേദാനച്ഛനും ഒക്കെ ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ നമ്മളും അതുതന്നെയാണ് അതിൽപ്പെട്ടതാണ് അതുപോലെ ദളിത് ക്രൈസ്തവരുടെ കാര്യങ്ങൾ മദ്യവാനം മൂലമുള്ള വിപത്തുകൾ ഇതിനെക്കുറിച്ചെല്ലാം ഓടി നടന്ന് ജോലി ചെയ്യുന്നവർ ലെറ്റം മുമ്പിൽ ആളാണ് മോൺസിയറുടെ വ്യഥാനവും ഷാജീച്ഛനും എല്ലാം അപ്പം ഇതെല്ലാം കുടുംബ കൂട്ടായ്മയെ ബാധിക്കുന്നു മാത്രമല്ല ഇതാണ് കൂട്ടായ്മ ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങൾ കൂടി അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടി അതാണ് അതുകൊണ്ട് കൂട്ടായ്മകളില്ലാത്ത സ്ഥലത്ത് നമ്മൾ ശക്തമായ രീതിയിലത് രൂപീകരിക്കണം കൂട്ടായ്മകളിലൂടെയാണ് നമ്മൾ രൂപതയുടെ എല്ലാ സന്ദേശവും നമ്മൾ എത്തിക്കുന്നത് അച്ഛന്മാർക്ക് നല്ല സ്നേഹബന്ധങ്ങൾ നല്ലൊരു ഒരു വ്യക്തിപരമായ അടുപ്പം സൃഷ്ടിക്കാനും കൂട്ടായ്മകൾ നല്ലതാണ് കൂട്ടായ്മകളുള്ള സ്ഥലത്ത് വിശിദ്ധ വളരെ സജീവമാണ് ഞാൻ സ്ഥലങ്ങളിലും നമ്മുടെ പത്തിരുപത് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വെച്ച് ചോദിക്കാറുണ്ട് കൂട്ടായ്മകളുള്ള സ്ഥലത്ത് നല്ലൊരു പ്രസരിപ്പുണ്ട് നമുക്ക് രണ്ട് ദിവസം മുഴുവൻ വിശിത്തേലായിരിക്കുമ്പോഴും നമുക്കവിടുന്ന് മടങ്ങി പോരാൻ തോന്നുകയാണ് അതുപോലെ നമ്മളും അതിൽ ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ സിസ്റ്റേഴ്സ് എല്ലാം ഈ കാര്യത്തിൽ ഷാജി അച്ഛനും വേദാനത്ത് അച്ഛനും ലോറൻസ് അച്ഛനും ഒക്കെ പറയുന്ന ആ കാര്യങ്ങളിലേക്ക് വരണം കൂട്ടായ്മകൾ നമുക്ക് വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺസാണ് ബിൽഡിങ് സ്റ്റോൺസാണ് നമ്മുടെ ഇടവകകളും കുടുംബവും രൂപതയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം വഴിയാണ് അതിന് നല്ല നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും അച്ഛനും അസ്വന്തി അച്ഛനും കൂടിയുണ്ട് അതുപോലെ അച്ഛൻ്റെ ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫ് ക്ഷമാശന് സിസ്റ്റേഴ്സ് അൽ മായ സഹോദരർ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അവരുടെ എല്ലാം നിർണായകമായ ഇടപെടലുകൾ ഇതിലുണ്ട് കൂട്ടായ്മകൾ എവിടെയെല്ലാം ഇല്ലാതെ പോകുന്നുവോ വന്നീഭവിച്ച് പോകുന്നുവോ അവിടെയൊക്കെ പാസ്റ്ററുള്ളവർക്ക് വളരെയേറെ പുറകോട്ട് പോകുന്നുണ്ട് ദൈവാനുഗ്രഹത്താൽ നമുക്ക് നല്ല രീതിയിൽ ഈ കൂട്ടായ്മകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അച്ഛന്മാർ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട് വലിയ മീറ്റിങ്ങുകൾ ഞാൻ ഒരുപതാ കേന്ദ്രത്തില് കൊറോണാ വിചാരിമാരുടേതാകട്ടെ കൊച്ചച്ഛന്മാരുടേതാകട്ടെ അല്ലെങ്കിൽ മുതിർന്ന അവസാനത്തെ പത്ത് ബാച്ചിൽ പെട്ടവരുടേയാകട്ടെ ഉച്ചകഴിഞ്ഞ് ആണ് പലപ്പോഴും മീറ്റിങ് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ പിതാവെ ഒന്ന് പൊക്കോട്ടെ കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞ അച്ഛന്മാർ ആ സമയത്ത് അവിടെ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ അഞ്ചരക്ക് എത്താൻ വേണ്ടി അനുവാദം ചോദിച്ച് ആ മീറ്റിങ്ങിൽ നിന്ന് പോകുന്ന ഒരുപാട് അവസരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് അജപാലനപരമായ ഒരു ഒരു കരുതൽ എന്ന് പറയുന്നത് കൂട്ടായ്മ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടുന്ന ജീവ രക്തം പോലെയാണ് നമുക്ക് ഇഷ്ടം പോലെ മാറ്റാവുന്ന വസ്ത്രം പോലെയല്ല കൂട്ടായ്മ നമ്മളുടെ അന്തരമായി ശക്തിയാണ് നമ്മെ ബലപ്പെടുത്തുന്ന കാര്യമാണ് ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പൂഞ്ഞാറ് സെൻറ്റ് മേരീസ് പള്ളി അവിടെ നടന്ന ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധാകേന്ദ്രത്തിൽ നിന്ന് അച്ഛന്മാർ പറയുകയും അവർ ഇന്നലെ രാത്രിയിൽ തന്നെ അവിടെ എത്തി വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു ഞാൻ ബഹുമാനപ്പെട്ട ആ ടിയാലച്ഛനെ രാത്രിയിൽ തന്നെ മെഡിസിറ്റിയിൽ പോയി കണ്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പൂഞ്ഞാറ്റിൽ പോയി രണ്ട് മണിക്കൂറോളം റോട്ടോസ് ജലൂസച്ഛനും ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ നമ്മൾ വേണ്ട നിർദ്ദേശം കൊടുക്കുകയും എല്ലാം ചെയ്തു നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ പിന്നെ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് അവിടെ നടന്ന കാര്യവും നിങ്ങൾക്കറിയാം പള്ളിയിൽ ആരാധന നടക്കുകയാണ് തട്ടിച്ച സമയമാണ് അഞ്ചിട്ട് കാറും അഞ്ചിട്ട് ബൈക്കും എല്ലാം വന്ന് പള്ളിമുറ്റത്തു കൂടെ ഒരു വലിയ ശബ്ദത്തിൽ റേസ് ചെയ്തപ്പോൾ കൊച്ചച്ഛൻ അത് പാടില്ല നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞത് കാരണമുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല വലിയൊരു വ്യൂഹമാണ് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ നമുക്ക് പേരും ഒക്കെ കൃത്യം അറിയാത്തപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവേ ഞാൻ സി ബി സി ഐയിലും ആ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവ മർദ്ദനം പീഡനം ഉണ്ടാകുന്നുണ്ട് മറ്റു തരത്തിലുള്ള പുരോഗതിയൊക്കെ നടക്കുമ്പോഴും വടക്കൻ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശത്തുമൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ പള്ളിയും പള്ളി പരിസരവും അച്ഛന്മാരും മറ്റ് ദേവാലയ ശുശ്രൂഷകളും അവരെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് വിശ്വാസം കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ കുടുംബ കൂട്ടായ്മകളും ഇതുപോലെ പരിപോഷിപ്പിക്കുന്നത് അതുകൊണ്ട് പള്ളിയുടെ പള്ളി പരിസരത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒരു കാര്യവും നമുക്ക് കണ്ണടച്ച് കളയാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് മതവിദ്വേഷമോ മതസ്പർദ്ധയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ വിശ്വാസം സംരക്ഷിക്കാനും നമ്മളുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമ്മളുടെ പള്ളിയുടെ മറ്റ് അധ്യാത്മിക കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഭരണഘടന വന്നിരിക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് നമുക്കാർക്കും പുറകോട്ട് പോകാനായിട്ട് സാധ്യമല്ല ഇത് പൂഞ്ഞാറിൻ്റെ മാത്രം കാര്യമല്ല പല പല സ്ഥലങ്ങളിലുമുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അനേകം സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നലെ രാത്രി തന്നെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം നമ്മുടെ നിർദ്ദേശം കേൾക്കുകയും അതനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അപ്പം നമുക്കിത് ഇതിനകത്ത് ലീഗലായിട്ടുള്ള നയ്യാമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മോറലായിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേവലം ഇതിനെ നമ്മളൊരു വൈകാരിക പ്രാധാന്യം ഉള്ള കാര്യമായിട്ട് മാത്രം കരു കാണരുത് വികാരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പന്നമായ അർത്ഥ ആടങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ തികച്ച ആൺകുട്ടികളെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണിത് മദ്യവും മയക്കുമരുന്നും അതുപോലെ മറ്റ് കലഹങ്ങളും എല്ലാം കാരണം ഈ കുട്ടികളെ നമ്മളുടെ വീട്ടിൽ നല്ലതുപോലെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് അവർ പുറത്തേക്ക് ചാടുകയാണ് വനത്തിൽ നിന്ന് മൃഗങ്ങൾ എന്താ പുറത്തേക്ക് ചാടുന്നത് അതിനവിടെ അവർക്ക് അതിന് നന്നായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് നമ്മളുടെ ഈ കുടുംബക്കൂട്ടായ്മ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താനും കുടുംബ മൂല്യങ്ങളിൽ ഉറപ്പിച്ച് നിർത്താനുമൊക്കെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട് അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മളതിൽ പെട്ട് അങ്ങനെയായി പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായിട്ട് ഇന്ന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ കുടുംബ കൂട്ടായ്മ ഇത് രൂപതയുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു അച്ഛന് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും പരിക്കാണ് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് അത് രൂപതയുടെ മുറിവാണ് അതിൽ നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല അത് ചെറുതോ വലുതോ ആയ പരിക്ക് എന്നുള്ളതല്ല വിശ്വാസത്തിന്മേൽ ഏൽപ്പിക്കുന്ന പരിക്കുകളാണ് അത് അച്ഛന് പരിക്കായിട്ട് വരുന്നു അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് പരിക്കായിട്ട് വരുന്നു കൈക്കാലന്മാർക്ക് ഉപദ്രവമായിട്ട് വരുന്നു എന്നതിൻ്റെ ബാഹ്യമായ കാര്യമാണ് ആക്രമണം നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഗൗരവതരമായ രീതിയിൽ അത് കുറ്റകൃത്യമാണ് സർക്കാർ അതിലിടപെടണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവരുടെ കരുത്തുറ്റ നിലപാടുകൾ വഴി മാത്രമേ നമുക്കിതിന് അത്യന്തികമായിട്ടുള്ള കൺട്രോൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമാകട്ടെ നമ്മൾ ആരെയും പേരെടുത്ത് കുറ്റം പറയുകയല്ല ഇത് സാമൂഹ്യതിന്മയാണ് അത് തെറ്റാണ് അത് ഈ സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് നമ്മളുടെ ഈ വലിയ ദേശത്തെയാണ് സംസാരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ മാത്രം കാര്യമല്ല പരിശുദ്ധമായ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ പാവനമായ അധ്യാത്മിക സമ്പത്തിനെ കൂടിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ വലിയ വിപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സമുദായത്തെ സമുദായങ്ങളെ എല്ലാം വലിച്ച് ഇഴച്ച് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിച്ച് നമുക്ക് പറ്റൂ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത്തരം തിന്മകളെ കീഴടക്കാൻ പറ്റൂ എന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന കുറയുന്നത് കൊണ്ടുകൂടിയാണ് ഇതിങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും ഒരിക്കൽ പൊതുവേദിയിൽ പറഞ്ഞതാണ് നമ്മൾ ഈ മലബാർ സഭയിലെ ആളുകൾ ഒരാഴ്ച മറ്റ് മോശമായ കാര്യങ്ങളൊന്നും വരുതാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ തിരുവചനം പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ നമ്മുടെ സഭയിലുള്ള എല്ലാ തിന്മകളും അപ്രത്യക്ഷമായി എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യരാം നമ്മളതിൽ നിന്നെല്ലാം മാറി മറ്റെന്തോ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു നടക്കുകയാണ് ദൈവവചനം പഠിക്കണം പ്രാർത്ഥിക്കാനിരിക്കണം മക്കളെ ഒന്നിച്ചിരുത്ത് ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കണം അതുപോലെ സിവിൽ സർവീസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർവോടെ പ്രവർത്തിക്കണം സാമൂഹ്യ തിന്മകൾ നമ്മളിൽ നിന്ന് മനുഷ്യരിൽ നിന്നാണ് ഇത് വരുന്നത് അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താനും പറ്റില്ല നമ്മളും ഓരോ വ്യക്തിയും ആ കാര്യങ്ങൾ ഗൗരവതരമായിട്ടെടുക്കണം എന്ന് ഞാൻ പറയുകയാണ് വിശ്വാസത്തിന് കോട്ടം വരാതെ നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തി കർത്താവിൻ്റെ നല്ല മിഷണറിമാരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രൈസ്റ്റ് ഈസ് ഭീസ് ഈശോയാണ് സമാധാനം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമതാണ് ഈ സമാധാനം കൊടുക്കുന്നവരാണ് നമ്മൾ എത്രയോ തവണ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഈശോയാണ് ആ സമാധാനം ഈശോയെ കൈമാറ്റം ചെയ്യലാണ് ആ സമാധാനം കൊടുക്കൽ അത് വീട്ടിലും രൂപതയിലും സമൂഹത്തിലും രാജ്യത്തിലുമെല്ലാം വരുമ്പോഴാണ് നമുക്ക് നല്ല കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഉസംഘരിക്കട്ടെ നിങ്ങളായിരക്കണക്കിന് ആളുകൾ ഈ കൂട്ടായ്മയിൽ വന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് വലിയൊരു ബലമാണിത് വലിയൊരു കരുത്താണിത് നമ്മളുടെ രൂപതയ്ക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭാഗ്യമാണിത് ഭഗവാൻ പെട്ട ഷാജി അച്ഛൻ്റെ കഠിനാധ്വാനത്തെ ഞാൻ വീണ്ടും ഓർക്കുന്നു നന്ദി പറയുന്നു അദ്ദേഹം നമ്മുടെ ബൈബിൾ കൺവെൻഷൻ മറ്റൊരുപാട് കാര്യങ്ങൾ അച്ഛൻ അച്ഛനാണ് നേരിട്ട് നടത്തുന്നത് എത്താനത്തെ അച്ഛൻ എപ്പോഴും കൂട്ടത്തിലുണ്ട് അങ്ങനെ നമുക്ക് നല്ല ഇടപെടലുകളിലൂടെ നമ്മുടെ വീടും രൂപതയും നമ്മുടെ സഭയും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു ഉചിതനായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ